ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളിതാ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു കിട്ടിലൻ ചട്ടിപ്പത്തിരി റെസിപ്പിയാണ് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് ഇത് ഞാൻ അന്നൊരു ദിവസം നോമ്പിനുണ്ടാക്കിയപ്പോൾ രണ്ടു മൂന്ന് ആൾക്കാരെല്ലാം ചോദിച്ചിട്ടുണ്ടായി ഇനി റെസിപ്പി ഷെയർ ആക്കുമെന്ന് അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ ഇതന്നെ ആയിക്കോട്ടെ അതിനുശേഷം നമുക്ക് നാട്ടിൽ പോകുന്ന വിശേഷങ്ങൾ നമ്മുടെ കുറേ വ്ളോഗ്സും കാര്യങ്ങളെല്ലാം വരാനുണ്ട് ഇൻഷാല്ല അതെല്ലാം നമ്മൾ തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കട്ടക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ കിഡിലൻ ചട്ടിപ്പത്തിരി റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 7 മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട് നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിത് നല്ല കുനുകുനാന്നായിട്ട് അരിയണം ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടിയും ബെറ്റർ ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയുന്ന സംഭവമായിരിക്കും എന്നാലും നമ്മുടെ ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേ അപ്പം നമ്മുടെ അടിപൊളി റെസിപ്പി നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഉള്ളിയെല്ലാം കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇഞ്ചി പച്ചമുളക് ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട് അവരവരെ ഇഷ്ടത്തിന് എരിവിനനുസരിച്ചിട്ട് എടുക്കുക അതുപോലെ ഒരു 4 പീസ് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല റെഡിയാക്കാം ഇതിലേക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുക ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉപ്പിട്ടാൽ തന്നെ പെട്ടെന്നൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും പിന്നെ നമ്മളിത് ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ തലേന്ന് ബീഫ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതെടുത്തൊന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം പിന്നെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഒരു കൈ കണക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചാൽ തന്നെ നമ്മുടെ മിക്സിൻ്റെ അടിയിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കൂല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇതാ നമ്മൾ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു 1/4 ടീസ്പൂണോളം അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയെല്ലാം നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും നേരത്തെ അടിച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് മഞ്ഞൾപൊടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതാ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പെപ്പർ പൗഡറും കൂടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക വേറെ പ്രത്യേകിച്ച് മസാലയും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യണമെന്നില്ല പിന്നെ കുറച്ച് ബീഫ് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ഇതാ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ബീഫ് ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല അടിപൊളിയാക്കി എടുക്കണം പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ കല്യാണത്തിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് മാഷാല്ലാ അത് അത്യാവശ്യം നല്ല അടിപൊളിയായി റീച്ചായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് കല്യാണ വീഡിയോ എപ്പോഴാന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് അപ്പോൾ നമ്മൾ ഇൻഷാല്ലാ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതാ നമ്മൾ മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫൈനലി നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി ഇതാ നമ്മുടെ നേരത്തെ അരച്ച് വെച്ച ബാറ്ററും ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് വല്ലാണ്ട് ലൂസായി പോരുത് എന്നാൽ വല്ലാണ്ട് ടൈറ്റും ആയി പോരുത് ഇത് നമുക്കിനി ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഇതാ നമ്മളൊരു പാന് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ നൈസായിട്ട് വേണം നമ്മുടെ ദോശ ഇതുപോലെ ഇങ്ങനെ ചുട്ടെടുക്കാൻ ഇപ്പോൾ കണ്ടില്ലേ മേൽഭാഗം പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും പിന്നെ തിരിച്ചിട്ട് കൊടുക്കൊന്നും വേണ്ട അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നവരുണ്ടാവും എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും കാരണം വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ ദോശയൊക്കെ ചുട്ടിട്ട് ഞാൻ ഇതാ വേഗം തന്നെ മാറ്റിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ബാറ്ററിൽ കുറച്ച് വെള്ളം മൈദേനേക്കാളും കുറച്ച് അല്പം മുകളിലായിരിക്കണം വെള്ളം ഒഴിക്കേണ്ടത് എന്നാലേ അതൊരു കറക്റ്റായിട്ട് വരും ഓക്കെ അപ്പോൾ ഇതാ നമ്മൾ എല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് ചൂട് പോകാൻ വേണ്ടി വെക്കുക അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം പിന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു 4 മുട്ട ആഡ് ചെയ്തിട്ടുണ്ട് ഇതെന്ത് ചെയ്യാം നമുക്ക് കുറച്ച് ഉപ്പും പെപ്പർ പൗഡറും ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സാക്കിയെടുക്കുക അപ്പോൾ ടോട്ടൽ നമ്മുടെ ചട്ടിപ്പത്തിരിക്ക് 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് നമ്മൾ ബാറ്ററിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ 4 മുട്ട നമ്മളൊന്ന് എല്ലാം ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും യൂസ് ആക്കിയിട്ടുണ്ട്
പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു സോസ് പാൻ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അല്പം ഗീ ആഡ് ചെയ്ത് എടുത്തിട്ട് ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ആക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചുട്ടുവെച്ച ദോശ എടുത്തിട്ട് ഇതുപോലെ മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ഒന്ന് ഫില്ലിങ് ഇതുപോലെ സൈഡ് വിട്ടിട്ട് വേണം നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ആക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളിതാ രണ്ടാമത്തെ ലെയറും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ദോശ വെച്ചുകൊടുക്കാം. ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ 7 ലെയറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് നമ്മളിതാ ദോശ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള എഗ്ഗും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനിയാണ് ഫ്ലെയിം ഓൺ ആക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് അടച്ച് വെക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നമ്മളിതിലേക്ക് ക്യാരറ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കടിക്കാനും കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു 10-20 മിനിറ്റിന് ശേഷം നമ്മുടെ ചട്ടിപ്പത്തിരി ഒന്ന് മേൽഭാഗത്തിൽ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻസും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ല. പുതിയ വ്യൂവേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ കുറേ വ്ളോഗ്സും റെസിപ്പീസും വീഡിയോസും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ അടുത്ത കിട്ടില്ല വീഡിയോയിലായിട്ട് വരും. നോക്കിയാൽ നമ്മുടെ ചട്ടിപ്പത്തി. ഇതിപ്പോൾ നമുക്ക് 4 മുട്ട തന്നെ വേണമെന്നില്ല, ഒരു 3 മുട്ട വെച്ചിട്ടും ടോട്ടൽ ഒരു 4 മുട്ട വെച്ചിട്ടും ചെയ്യാം. ഒന്ന് ബാറ്ററിൽ 3 എണ്ണം പിന്നെ ഇതുപോലെ ചെയ്തെടുത്താലും മതി ബാറ്ററിൽ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ചൂട് ചായൻ്റെ കൂടെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അപ്പോൾ കണ്ടില്ലേ നല്ല മൊഞ്ചുള്ള ചട്ടിപ്പത്തിരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല മൊഞ്ചിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ കണ്ട നല്ല അടിപൊളിയായിട്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല, പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഇപ്പോൾ കണ്ടില്ലേ ലെയറെല്ലാം നല്ല ചൂട് പോയതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നാലേ ആ ലെയർ അങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നല്ല മൊഞ്ചുള്ള ചട്ടിപ്പത്തിരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കിട്ടിലും വീഡിയോസും വ്ളോഗ്സ് എല്ലാം ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.